എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്റ്റീസ് കിച്ചൺ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സൂപ്പർ കപ്പ ബിരിയാണിയാണ്. ഒട്ടും താമസിക്കാതെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലി കപ്പയെന്നും കപ്പ ബിരിയാണി എന്നൊക്കെ പറയും. നമ്മൾ അടിപൊളിയായിട്ട് കപ്പ ബിരിയാണി, നമുക്ക് ആദ്യമേ ഈ കപ്പയൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ചെറുതായിട്ട് കപ്പ അരിഞ്ഞെടുക്കണം. മലയാളികളെ കപ്പ അരിയാണെന്നും പഠിപ്പിക്കുന്നു വേണ്ട, നല്ല കുനു കുനു കുനാന്ന് അങ്ങോട്ട് അരിയണം. നമുക്ക് ഇതിനകത്തേക്ക് നെകക്കെ അങ്ങോട്ട് നമ്മുടെ സാധാ പച്ച വെള്ളം അങ്ങോട്ട് എടുത്തു. നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് തിളയാവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് കട്ടുണ്ട്, അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ്. നമുക്കത് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ആദ്യമേ കപ്പ കുഴയ്ക്കുകയല്ലേ, അപ്പം നമ്മൾ കപ്പയ്ക്കകത്ത് ചേർക്കാനുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കണ്ടേ. അപ്പം നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു കുടം വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4-5 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു 2 കറിവേപ്പില അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിലെ ഫ്രഷ് കറിവേപ്പിലയാണ്. പിന്നെ നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട തേങ്ങ നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു അരമുറി തേങ്ങ മതി. ഇതിലേക്ക് 1 പിഞ്ച് ജീരകം, നമ്മുടെ ചെറിയ ജീരകം, ജീരകം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് 1/4 teaspoon മഞ്ഞപ്പൊടി കൂടെ അങ്ങോട്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. കപ്പയ്ക്കകത്ത് ചേർക്കാനുള്ള തേങ്ങയും എല്ലാം കൂടെ നമുക്ക് ചതച്ച് വെച്ചിട്ടുണ്ട്. കപ്പ നന്നായിട്ട് തിളച്ചായിരുന്നു. നമ്മൾ ആദ്യത്തെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളപ്പിക്കുക. നമ്മളിവിടെ 1/2 kilo കപ്പയാണ് എടുത്തിരിക്കുന്നത്. അതിന് നമ്മളിവിടെ 1 kilo എല്ലും ഇറച്ചിയും കൂടെ ചേർത്താണ് മേടിച്ചിരിക്കുന്നത്. ഇതിനുപയോഗിക്കുന്നത് വാരിയെല്ലോ, അതേ വാലിൻ്റെ എല്ലോ ആണ് ഇതിന് ഏറ്റവും നല്ലത്. എനിക്കിന്ന് വാലിൻ്റെ എല്ല് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് വാരിയെല്ലാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്തു നിന്നുള്ള സത്തൊക്കെ ഇറങ്ങിയാലേ ഇതിന് നല്ല ടേസ്റ്റ് വരുത്തുള്ളൂ. നമ്മുടെ ഇതിൻ്റെ എല്ലും ഇറച്ചിയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിനകത്തേക്ക് 2 സവാള ചെറുതായിട്ടൊന്നും അരിയണ്ട, അതണ്ട ഇതേ രീതിയിൽ ഒന്ന് അരിയുക. അരിഞ്ഞതിനകത്തേക്ക് ഇടുക. ഒരു ഇടത്തരം സവാളയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിലേക്ക് നമുക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടി നമുക്കൊരു 10-20 ചുവന്നുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്കൊരു 5-6 പച്ചമുളക് ഇതുപോലെ ഒന്ന് നടുക, പിളർന്നിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ ഒരു കുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ കാശ്മീരി മുളക് പൊടി 1 tablespoon ഉപയോഗിക്കുന്നത്. സാധാ മുളക് പൊടിയാണെങ്കിൽ ഇത്ര ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ പകുതി ഉപയോഗിച്ചാൽ മതി. ഞാനൊരു 3/4 tablespoon കുരുമുളക് പൊടി ഇവിടെ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നുണ്ട്. 1 tablespoon ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 teaspoon മഞ്ഞൾപ്പൊടി. നമുക്കിതിനകത്തേക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ പരലുപ്പാണ് ഇടുന്നത്. പരലുപ്പാണ് നമുക്ക് കറിക്കൊക്കെ ചേർക്കാൻ നല്ലത്. നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മുടെ കറിവേപ്പില ഒരു 2-3 തണ്ട് നമ്മുടെ വീട്ടിലെ കറിവേപ്പിലയാണ്. അതിനോടൊപ്പം 1 പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 പിടി പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ എല്ലിനകത്തുനിന്നും ഇറച്ചിക്കകത്തുനിന്നും ഒക്കെ നന്നായിട്ട് നെയ്യ് ഇറങ്ങി വരും, അതിനകത്ത് കിടന്ന് കുക്കാവും. അതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ വെറുതെ എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 1 cup വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കൂടുതൽ ഒഴിക്കരുത്. നമുക്കിത് മൂടിയുണ്ട് അടച്ച് 6 whistles കേൾക്കുന്ന അത്രയും രീതിയിൽ നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ കപ്പ വെന്തോണ്ടിരിക്കുകയാണ്. ഒരു പകുതി വേവാകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്തേക്ക് ഈ കപ്പയ്ക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആദ്യമേ കയറി ഉപ്പിടരുത്. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വേവാൻ ബുദ്ധിമുട്ടായിരിക്കും. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുന്നുണ്ട്. നമുക്കിത് ഊറ്റാം. നമ്മുടെ കപ്പയെല്ലാം വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം അടിച്ചു വെച്ചേക്കുന്ന തേങ്ങയും ആ അരപ്പും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം.
നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമുക്കിതൊരു അടപ്പ് കൊണ്ടൊന്ന് അടച്ചു വെക്കാം. കാരണം ഇതിൻ്റെ ഈ ആവിയിൽ ചമ്മണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ്. അരപ്പിൻ്റെ പച്ചമണമെല്ലാം മാറിക്കിട്ടിട്ടുണ്ട്. നമുക്കിത് ഒരു ഉരുളിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉരുളിയിലേക്ക് നമ്മുടെ കപ്പ മൊത്തം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചി എല്ലും എല്ലാം കൂടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറക്കാം. ആ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കപ്പയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കപ്പയ്ക്കകത്തേക്ക് നമ്മുടെ എല്ലു ഇറച്ചി എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബിരിയാണിക്കകത്ത് ഇടാനുള്ള കുറച്ച് തേങ്ങ നമുക്കൊരു ബ്രൗൺ കളറിലൊന്ന് വറുത്തെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്കൊരു ഒന്നര പിടി തേങ്ങ പീരാ. ഇത് നമുക്കൊരു ഒരു ഗോൾഡൻ യെല്ലോ കളറിൽ വറുത്തെടുക്കാം. തേങ്ങ ഇത്രയും കളറായാൽ മതി. ഇനി കൂടുതൽ കളറായി കഴിഞ്ഞാൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. നമുക്കിത് കോരിയെടുക്കാം. നമ്മൾ ആ തേങ്ങ വറുത്ത എണ്ണയിലേക്കാണ് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമ്മളത് താളിച്ച് ഒഴിക്കാൻ വേണ്ടിയാണ്. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നമ്മൾ ഈ താളിക്കാൻ ഉപയോഗിക്കുന്ന ഈ എണ്ണ മാത്രമേ നമ്മൾ ഈ കപ്പ ബിരിയാണിയിലേക്ക് ചേർക്കത്തുള്ളൂ. വേറെ എണ്ണ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കത്തില്ല. വറ്റൽ മുളക് കൂടെ ഇട്ട് കൊടുക്കാം. അതേ സമയം ഇടരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ താളിക്കാൻ വെച്ചിരുന്ന സാധനമെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇവരെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് അങ്ങോട്ട് ചേർക്കണം. നമ്മുടെ കപ്പയ്ക്കകത്ത് എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് അങ്ങോട്ട് എടുക്കണം. ആഹാ, നല്ല മണം. ഇവിടെ കപ്പ ബിരിയാണിയെല്ലാം നല്ല അടിപൊളിയായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഇറക്കാം. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, പുതിനയില ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി ചേർക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കപ്പ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. നമ്മുടെ ബിരിയാണിയെല്ലാം തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ശകലം നാരങ്ങ നീരോട് ഒഴിച്ചു കൊടുക്കാം. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ ഇറച്ചി കറി വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വിനാഗിരി വേണേൽ ഒഴിക്കാം. നമുക്ക് വിനാഗിരി ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ഒരു ചെറിയ ടേസ്റ്റിന് വേണ്ടിയാണ്. നമ്മുടെ സ്വാദിഷ്ടമായ കപ്പ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ചൂടോടുകൂടി സെർവ് ചെയ്യുക. ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വളരെ വിലപ്പെട്ടതാണ്. താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൂപ്പർ റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. നന്ദി.